നീ അത് പറയൂടെ, നീ അതും പറയൂ, എന്റെ അപ്പുറവും കേട്ട്. അത് ഗേൾഫ്രണ്ട്സോ? ആഹാ, അത് കൊള്ളാലോ, നല്ല ചോദ്യം. എനിക്ക് പേടിയുണ്ട്, നിങ്ങൾ അവിടെ തുരുത്തേലെങ്ങാണ്ട് അകപ്പെട്ടു പോയി. ഇവരെ ഇവരെങ്ങാണ്ട് പാണ്ടിയിലോ പോയി വഴി അറിയാതെ പോയി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ആൻഡ് ദിസ് ഇസ് ശ്യാം പ്രകാശ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. അപ്പം ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു പുതിയൊരു എക്സ്പീരിമെൻ്റാണ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്. ഓക്കെ, അപ്പം ഇത് തകഴി ഗ്രാമപഞ്ചായത്തിലെ കേളമംഗളം എന്ന് പറയുന്ന ഗ്രാമമാണ്. നല്ല ഹരിതാപവും പച്ചപ്പും എല്ലാം ഉള്ള നല്ല അടിപൊളി ഗ്രാമമാണ്. ഇവിടെയാണ് എൻ്റെ അച്ഛനും അമ്മയും എല്ലാം ജനിച്ചു വളർന്നത്. അപ്പം ഇന്ന് വെക്കേഷൻ ആയതുകൊണ്ട് മാത്രം വന്നതല്ല, ചെറിയൊരു സ്പെഷ്യലായിട്ടുള്ള ഇവൻറ്റ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനുണ്ട്. അപ്പം അതിന് മുന്നായിട്ട് ഈ യാത്ര, ഇങ്ങോട്ടുള്ള ഈ യാത്ര ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ്. സോ ആ ഒരു ട്രിപ്പിൻ്റെ അകത്ത് ഞാനും എൻ്റെ ബ്രോയും കൂടെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ആ ഒരു കുറച്ച് ബൈറ്റ്സുകളും കാര്യങ്ങളും ഞങ്ങളുടെ കോൺവെർസേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടിട്ട് വരും. അപ്പം ഞങ്ങളിപ്പം ഞാനും എൻ്റെ അനിയനും ഉണ്ട് അടുത്ത്. അപ്പം വി ബോത്ത് ട്രാവലിംഗ് ടു ആലപ്പി. ആലപ്പിയിൽ തകഴിയിൽ കേളമംഗളം എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. വി ആർ നോട്ട് ബ്ലഡി ഗ്രാമവാസീസ്. നമ്മൾ ജനിച്ചതും വളർന്നതും ഒക്കെ എറണാകുളത്താണ്. ഗ്രാമവാസി നല്ല വാക്കല്ലേ, ചീത്ത മോശം വാക്കൊന്നുമില്ലല്ലോ. അപ്പൊ എപ്പോഴും നിനക്കറിയാലോ, അതായത് ഇപ്പൊ നമ്മളിപ്പം നാട്ടിലൊക്കെ ഈ പോകുന്നത് വളരെ അപൂർവമായിട്ടായിരിക്കും അല്ലെ. അതായത് സ്കൂളിലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോഴും വെക്കേഷൻസ് ഒക്കെ വരുമ്പോഴായിരിക്കും ഇപ്പോഴും പോകാറില്ല. ഇപ്പൊ പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം കൊറോണയുടെ കാലമാണ്. അതും ശരിയാട്ടോ, ഗ്രാമത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും റേഞ്ച് ഒന്നും കാണത്തൊന്നുമില്ല അവിടെ. പ്രത്യേകിച്ച് ഒരു നെറ്റ്വർക്കിനും ഇല്ലെന്ന് തോന്നല്ലേ, ജിയോനില്ല, ഒരു ഒരു നെറ്റ്വർക്കിനും ഇല്ല. അപ്പൊ നെറ്റ്വർക്ക് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടായോണ്ട് പറയൊന്നുമല്ല, പക്ഷെ എങ്കിലും അതെ. അപ്പൊ ഇത് ഈ വ്ളോഗ് കാണുന്ന ആൾക്കാർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പറയണം. ഇതൊക്കെ ശരിക്കും പറയുമ്പോഴത്തേക്ക് നമ്മള് ആ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം ഒരു ഒരു നെറ്റ്വർക്ക് ഇല്ല, ഡെവലപ്മെന്റിന്റെ കേസിനകത്താണെങ്കിൽ ഭയങ്കര പിന്നോട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ എങ്കിലും പറയാണ്ടിരിക്കാൻ വയ്യാത്ത കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയണത്. അതെ, അപ്പം ഇത് ശരിക്കും പറയുമ്പോഴത്തേക്കും വളരെ ഒരു സ്പെഷ്യൽ ട്രിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലേ, സ്പെഷ്യൽ ട്രിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാല്ലേ ബ്രോ. സ്പെഷ്യാലിറ്റി നമ്മൾ അടുത്തടുത്ത വ്ളോഗിൽ, അതെ സ്പെഷ്യാലിറ്റി അടുത്തടുത്ത വ്ളോഗിൽ ഇങ്ങനെ ചിഹ്നം പിന്നും ചെറവറാന്നൊക്കെ വരും. ഗേൾഫ്രണ്ട്സോ? ആഹാ, അത് കൊള്ളാലോ, നല്ല ചോദ്യം. ഗേൾഫ്രണ്ട്സ്? എനിക്ക് ഗേൾഫ്രണ്ട്സ് ഇല്ലല്ലോ. എനിക്ക് ഗേൾഫ്രണ്ട്സ് ഇല്ലല്ലോ. അത് മാത്രം ചോദിക്കുമ്പോൾ അല്ല, ഈ ചോദ്യം ഞാൻ നിന്നോട് തിരിച്ചു നോക്കട്ടെ, നിനക്ക് എത്ര ഗേൾഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്? കറന്റ്ലി ഒന്നുമില്ല, പക്ഷെ ഉണ്ടായത് മൂന്ന്. ഓ, കറന്റ്ലി ഒന്നുമില്ല അല്ലേ, പാവം. അന്ന് ഒന്നും ഇല്ലാത്ത ഗേൾഫ്രണ്ട്സ് ഇല്ല. പക്ഷെ ഗേൾഫ്രണ്ട്സ് എന്റെ പൊന്നു മോനെ, ഞാൻ പറയാൻ എനിക്ക് ഞാൻ അത് അത് അതിന് ഞാൻ ഉത്തരം ഞാൻ ഇപ്പൊ തരത്തില്ല. പിന്നെ ഏതെങ്കിലും ഒരു 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 വ്ളോഗില് തരാം. ചരിത്രം നോക്കി ഇനി വീണ്ടും പറയാനും വിളമ്പാനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെന്താണ് നിന്റെ പുതിയ എന്താ പറയാ ലൈഫൊക്കെ ഇങ്ങനെ പോകുന്നു? കോളേജും കോളേജ് പഠനവും ഓൺലൈൻ പഠനങ്ങളും കാര്യങ്ങളും ആഗ്രഹമുണ്ട്, പക്ഷേ വീട്ടുകാരും. നീ ഉദ്ദേശിച്ച പുതിയ ലൈഫ് എന്തോന്നാ? എനിക്ക് കെട്ടണം. കെട്ടണോ? നിനക്ക് കെട്ടാൻ പ്രായമായിട്ടില്ലല്ലോ. എനിക്ക് കെട്ടണം. ഞാൻ തന്നെ എങ്ങനെയോ എന്തൊക്കെയോ എനിക്ക് എത്ര വയസ്സായി? എനിക്ക് 20 വയസ്സിൽ ഇങ്ങനൊക്കെ സമയെടുക്കും. ഗേൾഫ്രണ്ട് ഒന്നും ശരിയാവില്ല. ഗേൾഫ്രണ്ട്സ് ഒക്കെ നല്ലതല്ലേ? നമുക്ക് ഗേൾഫ്രണ്ട്സ്, ഞാൻ ഭയങ്കര ഓൾഡ് മൈൻഡ് സെറ്റ് ആണ്. ഓൾഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുടെ മോന്തേന്ന് കാണുന്നുണ്ട്. ഓൾഡ് മൈൻഡ് സെറ്റ് അല്ലേ? പക്ഷെ എന്നാലും എനിക്ക് ലോങ് ടേം ഒക്കെ ഇഷ്ടം. പക്ഷേ
താഴെ കമന്റ് ചെയ്യണം. അനിയൻ കുട്ടനാണ്, അപ്പം ഇവനെ പറ്റിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ നമ്പറും കൊടുത്തേക്കാം. ഞാൻ ചുമ്മാ പറഞ്ഞു, നമ്പറൊന്നും തരത്തൊന്നുമില്ല, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറയുന്ന പോലെ പഴഞ്ചൻ ഒന്നുമില്ല, ഭയങ്കരമായിട്ടും ഞാൻ പഴഞ്ചൻ എന്ന് പറഞ്ഞാൽ അതല്ല. പിന്നെ എനിക്ക് പഴഞ്ചൻ എനിക്ക് ഭയങ്കര എന്താ പറയാ റൊമാൻസിനോടും ഒക്കെ ഭയങ്കര താല്പര്യം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലെറ്റർ ഒക്കെ എഴുതി അയക്കുക, അല്ലെങ്കിൽ ഇമെയിലൂടെ ഭയങ്കര കത്തൊക്കെ എഴുതി അയക്കുക. ഇമെയിലൂടെ? അയ്യോ, ഭയങ്കര പഴഞ്ചനായി പോയല്ലോടി. എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് റെസ്പോൺസ് കിട്ടുന്ന പരിപാടിയൊന്നും ഇഷ്ടമല്ല. ഇത്തിരി ഇൻസ്റ്റന്റ് ആയിട്ട് ഇഷ്ടമല്ല. കാത്തിരിപ്പ്, ഇത്തിരി ത്രില്ലൊക്കെ, കാത്തിരിപ്പ് ത്രില്ല് എല്ലാത്തിനകത്തും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതൊക്കെ അടിപൊളിയാണ്. ഇടയ്ക്കൊക്കെ പണ്ട് എന്താ പറയാ പ്രേമിച്ചാണോ? അപ്പൊ നിനക്ക് ശരിക്കും പറഞ്ഞ ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പിനോടാണ്? ഡിസ്റ്റന്റ് അല്ല, പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചീസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സർപ്രൈസസ് കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയാ ലൈബ്രറിയിൽ പോയിട്ട് ഓരോരോ ബുക്കിന്റെ ഇടയിൽ ഓരോരോ ലെറ്റർ വെച്ചിട്ട് അത് കണ്ടുപിടിക്കുക. ഇത് ഏത് സിനിമക്കകത്തുണ്ടല്ലോ ഈ സീന്. ആ ഇതൊക്കെ പഴയ നോട്ട് ബുക്കോ അല്ല ക്ലാസ്മേറ്റ്സോ അങ്ങനെ കൊറേ കൊറേ റൊമാൻറ്റിക് പടങ്ങളിൽ ഫുൾ ലെറ്റർ ഓരോരോ റാക്കിൽ എഴുതി വെക്കും. അത് ഓരോ ഒരു മാസത്തിന്റെ അവസാനത്തില് ആ ബുക്കും നമ്പറിന്റെയും പേജ് ഓരോ ലെറ്ററിന്റെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു വർഷം പറയാനുള്ള കഥകള്. ഇതൊക്കെ ചീസിയാണ്, ഇതൊക്കെ സിനിമയിലാക്കാം. പൃഥ്വിരാജിന്റെ പടത്തിന് പേരെന്തായിരുന്നു? ആ പടത്തിലൊന്നും ഇല്ല, ഇത് ഒരു പടത്തിലില്ലാത്ത സാധനമാണ്. ഇത് എന്റെ പടത്തിൽ വേണമെങ്കിൽ ഇടാം. ഓ, ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴും നല്ല വിശപ്പുണ്ട്. വണ്ടി നിർത്തൂല, കൊറോണ ആണേ. പണ്ടൊക്കെ ആണെങ്കിൽ ഇതില് ആ അറ്റ്ലീസ്റ്റ് അധികം കഴിക്കാം. പക്ഷെ ഇവിടെ ഒറ്റ കട പോലും ഓപ്പൺ അല്ല. കാരണം വെച്ചാല് കൊറോണ ആയിട്ട് ഇവിടെ ഈ പോകുന്ന റൂട്ടിലുള്ള പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ ഇടയ്ക്കും തലയ്ക്കൊക്കെ കുറച്ച് റെസ്റ്റോറൻ്റ് എങ്കിലും കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചെറിയ ഗുദാമിലൊക്കെ ഏതെങ്കിലും ഒരു ചെറിയൊരു തട്ടുകടയെങ്കിലും കാണും. ഇപ്പം എല്ലാം ക്ലോസാ പോകുന്ന എല്ലാ റൂട്ടിലും. ചേട്ടൻ വണ്ടി ഓടിക്കണോ? ആഗ്രഹമുണ്ട്, പക്ഷെ നീ ഓടിച്ചോ? അതല്ലേ എൻ്റെ ശരി. എന്നോടൊന്നും തോന്നരു പോല. മാമനോടൊന്നും തോന്നല്ലേ? മാമനോടൊന്നും തോന്നല്ലേ? ഓണം ഒന്നും പറയത്തേയില്ല അല്ലേ? എന്തോ ചത്ത മൂവതാ. റോഡിലൊന്നും ഒരു തിരക്കുമില്ല, എല്ലായിടവും റോഡ് കാണിച്ചു കൊടുക്ക അല്ലേ. ഞാൻ ഫ്ലിപ്പ് ചെയ്യണം അല്ലേ. കുറച്ച് മുന്നേ നേരത്തെ എറണാകുളത്തു നിന്ന് ചേർത്തല വരെ വന്നപ്പോഴത്തേക്കും റോഡ് നല്ല പോലെ തിരക്കില്ലാത്തത്. അത് പിന്നെ ഈ റോഡ് എത്തിയപ്പോ കുറച്ച് ഇതായി പോയത്. ഒട്ടും തിരക്കില്ലാത്ത റോഡ് കാണുന്നുണ്ടോ? ഇതൊക്കെ വന്നതെന്തോ പതിഞ്ഞില്ല. പതിഞ്ഞാൽ നിങ്ങൾക്ക് വ്ളോഗിൽ കാണാം, ഇല്ലെങ്കിൽ ഞാൻ വ്ളോഗിൽ കാണിക്കത്തില്ല. എന്താണ് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഒന്നും കാണത്തില്ല, ഫയൽ കറപ്റ്റഡ്. അങ്ങനൊക്കെ വന്ന എന്തായിരിക്കും അവസ്ഥ? ഫയൽ കറപ്റ്റഡ് എന്നൊക്കെ. അത് കുഴപ്പമില്ല, കട്ട് ചെയ്തോളാം. നമുക്ക് സെൻസർ ചെയ്യാം. ഇതൊക്കെ ഇനി എന്തെല്ലാം കട്ട് ചെയ്ത് കളയാനുണ്ടെന്നറിയോ? നിങ്ങൾക്കെല്ലാം അടിപൊളി ടൈം ലാപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതേതായാലും നിങ്ങൾ കണ്ടിട്ട് വരും. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ അടിപൊളി റോഡ് ട്രിപ്പും കാര്യങ്ങളൊക്കെ കണ്ടു എന്നറിയാം. അതിനിടയ്ക്ക് ഈ ചുള്ളനെയും കണ്ടു എന്നറിയാം.
ഇല്ലേ, എന്നെ വഴിയിൽ കിട്ടിയത്, വഴിയിൽ നിന്ന് കിട്ടിയതല്ലേ ഇവിടെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പൊ നേരത്തെ ചേട്ടനാരാണോ അങ്ങനെ ഒന്നും പറയല്ലേ, എനിക്ക് 200 വരാന്ന് പറഞ്ഞു എനിക്ക് ബ്ലോഗിൽ വന്ന ഭരണം കെട്ടി കഴിഞ്ഞിട്ട്. ആലോചിക്കാം എന്നെ വാടകയ്ക്ക് എടുത്ത, എന്റെ സ്വന്തം അനിയനാണ് പറയണമെങ്കിൽ കള്ളം റോട്ടിൽ നിന്ന് കിട്ടിയതാണ്. അതെ 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 അതെ, റോട്ടിൽ നിന്ന് വീട്ടിൽ വരുമ്പോ പറയട്ടെ ഞാൻ. അപ്പൊ നിങ്ങളെ കോൺവെർസേഷനും സംഭവങ്ങളൊക്കെ കണ്ടു തോന്നുന്നല്ലേ, ഇടക്കിടക്ക് ചെറുതായിട്ടൊന്ന് വിശക്കുകയൊക്കെ ചെയ്തു, കെ എഫ് സിയിലൊക്കെ പോയി നല്ലപോലെ സമയത്ത് നല്ലപോലെ ഫുഡൊക്കെ അടിച്ച് സെറ്റായി. ആ ഇപ്പഴെ എനിക്ക് ഓർമ്മ വന്നേ, ഇന്നലെ ചിക്കൻ മേടിച്ചു പറഞ്ഞ എന്നെ കറി കയറ്റിയതാണല്ലേ, എന്നിട്ടാണല്ലോ ഇന്നലെ കയറ്റിയ ആളതിന് ഇവിടെ. ഞങ്ങളൊക്കെ ഉണ്ട് ചേട്ടൻ അനിയെന്ന് പറയത്തില്ല, ഡോണ്ട് യു തിങ്ക്, നോക്കിയാ ഫേസ് കട്ടൊക്കെ ഇല്ല, സത്യസന്ധമായിട്ട് പറയണം. അത് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടാം കേട്ടോ, നമ്മളെ നമ്മുടെ ഫേസ് കട്ട് ഒരേപോലെ ഉണ്ടോ. ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് കാശ് വേണ്ട തരണം കേട്ടോ. എന്തൊരു എന്തൊരു വിശ്വസനീയമായ നുണ, ഈ റോട്ടിൽ കൂടെ ഒരു ചെറിയൊരു വാക്കൊക്കെ അടിച്ചുകൊണ്ട് ഇപ്പൊ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ പോകുന്ന വഴിക്ക് അമ്മയുടെ കുടുംബ വീട് കാണിച്ചു തരാം, ഓക്കെ. അതിന് ശേഷം കൊല്ലി ഞാൻ അപ്പൊ അമ്മയുടെ കുടുംബ വീട് കാണിച്ചു തരാം. അപ്പൊ കാണിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് വരാം, എന്നിട്ട് അവിടെ ഉള്ള ഓരോ മെമ്പേഴ്സിനെ നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലേ. അച്ഛൻ അമ്മ ഈ വ്ളോഗ് എന്താ ചെയ്യണേ അങ്ങനെയൊന്നും ആ ആ പരിപാടിയൊന്നും നമ്മുടെ വ്ളോഗിനകത്തില്ല. നമ്മൾ ജസ്റ്റ് അത് ഇവിടെ ചെയ്യണോ ഗൈസ്, വേണ്ടല്ലോ പ്ലുപ്പണം, നീ പ്ലുപ്പ് ഒന്നും വേണ്ട. അപ്പൊ നമ്മുടെ കുടുംബ വീട് കാണിച്ചു തരാം, ഓക്കെ ഗൈസ്. നീ വേണമെങ്കിൽ ചെയ്തോ, നീ വേണമെങ്കിൽ ചെയ്തോ. അതെ ഒരു കാര്യം പറ്റി, നേരത്തെ പ്ലുപ്പ് ചെയ്തപ്പോ കറക്റ്റ് ആയില്ല, അപ്പൊ ഒന്നും കൂടെ ഞാൻ പ്ലുപ്പ് ചെയ്യാൻ പോവാ. പട്ടി പട്ടി ഓടിയിരുന്നുണ്ട്. അപ്പൊ ഹലോ പട്ടി, കണ്ടോ ഇതാണ് ഇതാണ് പട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ പാലം, പണ്ടി പാലം തടിപ്പാലമായിരുന്നു, ഇപ്പൊ ഇതൊക്കെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി ഇവിടുത്തെ പഞ്ചായത്ത് തന്നെ സെറ്റപ്പ് ആക്കി ഇട്ടിട്ടുണ്ട്. ഈ പാലം കയറി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നത് നമ്മുടെ മില്ലാണ്. അപ്പം ഇതിനോട് അപ്പൂപ്പനുണ്ടാക്കിയ മില്ലാണിത്. പണ്ട് ഇതിലെ നല്ലപോലെ വള്ളവും കാര്യങ്ങളൊക്കെ പോകുമായിരുന്നു. ആ കാണുന്നതാണ് നമ്മുടെ കുടുംബ വീട്, അമ്മയുടെ കുടുംബം. ഓക്കെ, ആ കുളമൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം ഇതിലേ നമ്മൾ നടന്ന് നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത്. നദി പോകുന്നത് കണ്ടോ, അപ്പുറത്ത് ചെറിയ നൈൽ നദിയാണ്, നല്ല അടിപൊളി നൈൽ നദിയല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇവിടെ കുറേ വണ്ടികൾ കിടപ്പുണ്ട് കേട്ടോ. അതാണ് ആ വണ്ടിയിലാണ് നമ്മൾ ഇന്നലെ വന്നത്, ഈ വണ്ടിയിലാണ് അച്ഛൻ അടിപൊളിയായിട്ട് വന്നത്. ഇവിടെ അച്ഛൻ വലിയ തിരക്കുകയാണ്. ഓക്കെ, മറ്റവർക്ക് നമ്പർ കൊടുത്തോളൂ, ഞാൻ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. യാരിത്, ഇത് വ്ലോഗാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കണ്ടോണ്ടിരിക്കുകയാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അച്ഛൻ എന്താണ് ഈ വ്ളോഗിനോട് പറയാനുള്ളത്? നല്ല രീതിയിൽ ആലസന്മാരാകാതെ മടിയന്മാരാകാതെ ചാടി ഉഷാറായത്. കോവിഡ് കൊറോണ നമ്മൾ ആലസ്യത്തിലേക്കല്ല വരണ്ടായിരുന്നു. സിംഹം പതുങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പേടിച്ചിട്ടല്ല, കുതിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടം നമ്മുടെ എല്ലാ അർത്ഥത്തിലും ഷാർപ്പൺ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ ഒരു ചെറിയൊരു ഇൻട്രോ, അച്ഛന്റെ ഇൻട്രോ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ബാക്കി അളിയനെയും അനീത്തിനെയൊക്കെ തപ്പാൻ വേണ്ടി പോയപ്പം അവർ പുറത്ത് പോയേക്കോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചെറിയൊരു ബ്ലൂപ്പർ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതേതായാലും നിങ്ങൾ കാണും. അപ്പോൾ ഞങ്ങൾ ഏതായാലും അവരെ പോയി ഒന്ന് പൊക്കിയിട്ട് ഏതായാലും ഇപ്പോൾ നൈസൊരു പ്രാങ്കൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഏതായാലും പ്രാങ്ക് ഒന്ന് പോയി കണ്ടിട്ടുവാ, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ, നിനക്ക് ബ്ലുപ്പണോ? ആ എനിക്ക് ബ്ലുപ്പണം. ബ്ലുപ്പ് പ്രഭാകര സാറിൻ്റെ ഒക്കെ ആണോ? ആണോ? അയ്യോ, ഇവരിപ്പോ ചക്കരക്കാട് കിഴക്കേറ്റത്താ, ചക്കരക്കാട് കിഴക്കേറ്റത്താ, ഇപ്പൊ ചക്കരക്കാട് കിഴക്കേറ്റം. ഇവിടെ ഇവിടുത്തെ അമ്പലമില്ലേ ഞങ്ങളുടെ, ഇവിടുത്തെ ഇവിടെ അമ്പലം ഉണ്ടല്ലോ ഞങ്ങളുടെ ചക്കരക്കാട്ട്. അല്ല, ചക്കരക്കാട്ട് ആ ചക്കരക്കാട് അറ്റം. അല്ല പച്ചക്കയല്ല, ഈ ചേച്ചിക്ക് വട്ടാണ്, പഴുത്തക പച്ചക്കയല്ല. ചക്കരക്കാട് ചക്കരക്കാട് കിഴക്കേറ്റത്തേക്കുന്നു. ചേച്ചിക്ക് വട്ടാന്നാ തോന്നുന്നു, ചേച്ചിക്ക് സ്ഥലമൊന്നും അറിയത്തില്ലേ.
എനിക്ക് അതാണ് എൻ്റെ പണി. അവര് വഴി പോയി ഞാൻ പറഞ്ഞു എവിടെയാന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വഴി കാണിച്ചു കൊടുത്തു. പക്ഷെ അവർക്ക് ഇപ്പൊ പോകാൻ അറിയത്തില്ല കരയാൻ പോകുന്നു പിള്ളേര്. ഞാനാണ് ചെക്കടിക്കാട് തെക്കേ അറ്റത്ത് ആറിനോട് ചേർന്ന തോടും കൂടെ ചേരുന്നെടുത്താ നിൽക്കുന്നേ. ഇപ്പൊ ഇവരെ ആരാണ്ട് വള്ളത്തെ കൊണ്ട് ഇക്കര ഇറക്കി എന്നിട്ട് അവരങ്ങ് പോയി. അതെ എനിക്കറി എന്നോട് ചോദിച്ചാ ഞാൻ അങ്ങനെ അറിയുന്നേ. അയ്യോ നിങ്ങൾ വള്ളമോ ബോട്ടോ വല്ലതും വിടുവാണെങ്കിൽ പിള്ളേരെ കയറി വിടാം. അല്ല എനിക്ക് ഇവിടെ നിൽക്കാൻ സമയമൊന്നുമില്ല. എനിക്ക് വീട്ടിൽ പോയിട്ട് കാര്യം ഞാൻ ആടിനെ അഴിച്ചുകൊണ്ട് വന്നതാ. ഇപ്പം ആടിനെ കൊണ്ട് കൂട്ടി കയറ്റണ്ടേ. നിങ്ങൾ പറയുന്ന നടക്ക് ഇവിടെ നിൽക്കാൻ ഈ പിള്ളേരെ എന്നാ പിടിച്ചോണ്ട് പോകും. എനിക്ക് ഇപ്പം ആടിനെ കൂട്ടി കയറേണ്ട സമയമായി. വീണ്ടും അവിടെ കിടന്ന് വിളിക്കുന്നു. ആരെയില്ല ആ പിള്ളേരല്ലേ കൊടുക്കാം ഇപ്പൊ കൊടുക്കാം. ആമ്മ വേറൊരാൾക്ക് ഞാൻ ഫോൺ കൊടുക്കാം. അച്ഛാ ഹലോ നിങ്ങൾ എവിടെ പോയി കിടക്ക? അവര് നിൽക്കുന്ന എന്റെ വീട്ടില്. ഉണ്ണികൃഷ്ണ പിള്ള ഉണ്ട്. അപ്പൊ അവരുടെ അവരുടെ അച്ഛനാരാ? ജയപ്രകാശ്. അറക്കല ജയപ്രകാശ്. ശരി അറക്കല ജയപ്രകാശിന്റെ അറക്കല ജയപ്രകാശ് കല്യാണം കഴിച്ചിരിക്കുന്ന നമ്മുടെ ഇവിടുത്തല്ലേ കവിതയല്ലേ? ആഹാ അത് പറ ആണല്ലേ. അല്ല ഞാൻ സമ്മതിക്കത്തില്ല. ഇത് എന്റെ മക്കളാ. എന്റെ മക്കളാന്ന് ഇത്. നീ അത് പറയൂടി. നീ അതും പറയാ എന്റെ അപ്പുറവും പറ. എടി നീ അത് നമുക്കുണ്ടായ മക്കളല്ലേ ഇത്. എടി നിന്റെ നിന്നൊക്കെ മക്കളെന്ന് നിന്റെ ഭർത്താവായിരിക്കും അല്ലാതെ ആര്? നിന്നെ അറിയുന്ന ആളെ നിന്റെ നിന്നെ എടി നമുക്കുണ്ടായ മക്കളല്ലേ ഇത്. അത് എനക്ക് ഓർമ്മയില്ലേ എന്നെ. ഓ എനിക്ക് വയ്യ നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കാൻ. എടി ഇത് നമ്മുടെ മക്കളല്ലേ. നീ ഒരു കാര്യം ചെയ്യ്. നിങ്ങളുടെ നിന്റെ കൂടെ ഇപ്പൊ ആരുണ്ട്? ആ ഏതെങ്കിലും ഒരു മക്കളയിലോട്ട് കൊടുത്തേ. അപ്പൊ ഞാൻ പറയാം. ഇനി ഒരു ഒരു മക്കൾ ആരെങ്കിലും ഉണ്ടെ ഒരു മോഡലിലോട്ട് കൂടെ. അപ്പൊ അവക്കറിയോ നോക്കട്ടെ. ആ കൊടുത്തേ. ഹലോ ആടി മോളെ എന്റെ തള്ളക്ക് എന്റെ ശബ്ദമൊന്നും കേട്ടിട്ട് മനസ്സിലാകുന്നില്ല. നിങ്ങളിപ്പോ എവിടെ? അതെ ഇപ്പൊ എവിടെ നിൽക്കുന്നത്? ബിമാർക്ക് അങ്ങോട്ട് വരാനായിട്ട് വിളിച്ചതാ. ആറിന്റെ എവിടാണ്? എവിടാ നിൽക്കുന്നത് നിങ്ങൾ? തിരിച്ചെത്താറായോ? എവിടെ നേഴ്സറി? ആ ഇങ്ങനെ എത്താറായോ? ഓക്കെ ശരി. A few moments later. നമ്മുടെ അളിയനും അളിയന്റെ അച്ഛനും കൂടെ വരുന്നുണ്ട്. അമ്മ നൈസായിട്ട് പറ്റിച്ചതിന് ശേഷം ആ ചമ്മലിന്റെ റിയാക്ഷൻ നേരിട്ട് കാണാൻ വേണ്ടി പോവാണ്. പോകുമ്പോ നോക്കി കാണാം. ഓക്കെ ഇപ്പം നമ്മുടെ അളിയന്റെ അമ്മ ഇപ്പൊ ഉണ്ട്. അമ്മേനെ നൈസായിട്ടൊന്ന് പറ്റിച്ചേർന്നല്ലോ. എന്താ പറയാനുള്ളത്? എനിക്ക് പേടിയുണ്ട്. നിങ്ങൾ അവിടെ തുരുത്തേൽ എങ്ങാണ്ട് അകപ്പെട്ടു പോയി. ഇവരെ ഇവരെങ്ങാണ്ട് പാണ്ടിയിലോ എങ്ങാണ്ട് പോയി വഴി അറിയാതെ തുരുത്തേ പോയി. ഇവരകപ്പെട്ടു പോയി.
അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്റെ പിള്ളേരെ രക്ഷിക്കണ്ടേ, അപ്പോഴത്തേക്ക് എവിടെ ആരാണ്ട് അടുത്ത് നിൽപ്പുണ്ട് അവരെ കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഇവർ അച്ഛൻ തന്നെ എന്നെ പറ്റിക്കുന്നു. അറിയത്തില്ല എനിക്ക്, ഈ പിള്ളേരുടെ തുരുത്തേ പോയോ എങ്ങനെ രക്ഷപ്പെടുത്തോ നിങ്ങളെ. അത് കഴിഞ്ഞ് പ്രാവശ്യം നമ്മുടെ പിള്ളേരെന്നൊക്കെ പറഞ്ഞു ഹലോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വലിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. കുറേ ബ്ലൂപേഴ്സ് ഉണ്ട്, അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് വരൂ. അപ്പം യാ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങൾ ഇവനടുത്ത് ബീറോള് കണ്ടുവെന്ന് തോന്നുന്നു, ജസ്റ്റ് ഒരു ചെറിയൊരു അറ്റംപ്റ്റ് ആണ് ബീറോളെന്ന്. നാട്ടിൽ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊക്കെ തോന്നുന്നു, പക്ഷേ ഒന്നും തോന്നുന്നില്ല. വിശന്നിട്ട എന്നോടൊന്നും തോന്നരുത്. അതെ, നിക്കി നിക്കി നിക്കി, ഇതാണ് നമ്മുടെ അനിയത്തി.